ജപ്പാനിലെ തക്കാഷിമ ജില്ലയിൽ ഷിക പ്രിഫെക്ചറിൽ ബിവ തടാകത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഹരിയെ ഗ്രാമം, ദ വില്ലേജ് ഓഫ് ലിവിംഗ് വാട്ടർ. ഹരിയെ നിവാസികൾ ഏകദേശം 3 നൂറ്റാണ്ടുകളായി ഹിര പർവ്വതത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന സമൃദ്ധമായ ഭൂഗർഭജലം ഉപയോഗിച്ച് ഒരു സവിശേഷ ജലവിതരണ സംവിധാനം വളർത്തിയെടുത്തു. ഇതാണ് കബാറ്റ. മനുഷ്യനിർമ്മിതമായ ചെറുകുളങ്ങൾ ഉൾപ്പെടുന്ന ഒരു മുറിയായാണ് കബാറ്റ സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള കബാറ്റകളാണുള്ളത്. വീടിനോട് ചേർന്നുള്ള ഉച്ചി കബാറ്റയും വീട്ടിൽ നിന്ന് വേർതിരിച്ചുള്ള സോട്ടോ കബാറ്റയും. ഇവ ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഇവയ്ക്ക് പുറമെ പൊതു ഇടങ്ങളിലും കബാറ്റകൾ നിർമ്മിച്ചിട്ടുണ്ട്. അവ പ്രധാനമായും ഉത്സവങ്ങൾക്കും പൊതുസമ്മേളനങ്ങളിലും ഉപയോഗിക്കുന്നു. ദൈനംദിന ജീവിതത്തിന് ആവശ്യമായ ജലം നീരുറവകളിൽ നിന്ന് 15 മുതൽ 20 മീറ്റർ നീളമുള്ള പൈപ്പുകളിലൂടെ കബാറ്റയിലെ 1-ലധികം കുളങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ നിലയ്ക്കാതെ ഒഴുകുന്ന ജലത്തെ ഹരിയ നിവാസികൾ ഷോസു അഥവാ ജീവനുള്ള ജലം എന്ന് വിളിക്കുന്നു. ആദ്യം മുകളിലുള്ള കൽക്കുടത്തിലേക്ക് ഈ ജലം നിറയുന്നു. ഇത് കുടിക്കുവാനും പാചകം ചെയ്യുവാനും ഉപയോഗിക്കുന്നു. മുകളിലെ കൽക്കുടത്തിൽ നിന്നും കവിഞ്ഞൊഴുകുന്ന ജലം താഴത്തെ കുളങ്ങളിലും നിറയുന്നു. ഈ ജലം പച്ചക്കറികളും പാത്രങ്ങളും കഴുകുവാനായി ഉപയോഗിക്കുന്നു. എന്നാലും കബാറ്റയിലെ ജലം എപ്പോഴും തെളിഞ്ഞതും ശുദ്ധവും പുതിയതുമാണ്. ഇതിന് കാരണം കബാറ്റയിലെ ഈ താഴത്തെ കുളത്തിലുള്ള നിവാസികളാണ്. നിരവധി കാർപ്പുകൾ ഇവിടെ വസിക്കുന്നുണ്ട്. ഇവർ താഴത്തെ കുളത്തിലെ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും കഴിക്കുകയും കബാറ്റ വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യും. ഇവർ ഏവർക്കും പ്രിയപ്പെട്ട വളർത്തുമീനുകളാണ്. ഇവയെല്ലാം ചേർന്ന എക്കോ വാട്ടർ സിസ്റ്റമാണ് കബാറ്റ. കബാറ്റയിലെ ജലത്തിന്റെ താപനില വർഷം മുഴുവൻ 12 മുതൽ 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. കൂടാതെ വേനൽക്കാലത്ത് തണുപ്പും ശൈത്യകാലത്ത് ചൂടും അനുഭവപ്പെടുന്നു. കബാറ്റയിൽ നിന്നും മറ്റാവശ്യങ്ങൾക്കായി ജലം വീടിനുള്ളിലേക്ക് പമ്പ് ചെയ്യാറുണ്ട്. വീടുകളിലെ മലിനജലം കബാറ്റയിലേക്ക് എത്താതിരിക്കാനുള്ള മലിനജല സംവിധാനവും ഇപ്പോൾ നിലവിലുണ്ട്. കബാറ്റയിൽ നിന്നൊഴുകുന്ന അധിക ജലം കനാലുകളിലൂടെ പുറത്തേക്ക് പോകുന്നു. ഒരു കനാലിൽ 3 വീടുകളിലെ കബാറ്റകൾ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ തലങ്ങും വിലങ്ങുമായി ഹരിയ ഗ്രാമത്തിൽ നിരവധി കനാലുകളുണ്ട്. തങ്ങളുടെ കബാറ്റകളിൽ നിന്നൊഴുകുന്ന ജലം ശുദ്ധവും വൃത്തിയുള്ളതും മാലിന്യവിമുക്തമാണെന്നും ഓരോ വീട്ടുകാരും ഉറപ്പുവരുത്തും. ഇതിനായി എക്കോ ഫ്രണ്ട്ലി സോപ്പുകളും ക്ലെൻസറുകളും ഉപയോഗിക്കുന്നു. കബാറ്റയിലെ ജലശുദ്ധതയുടെ ഏറ്റവും വലിയ തെളിവാണ് കനാലുകളിൽ ഉടനീളം കാണപ്പെടുന്ന ബൈക്കാമോ എന്ന ജലസസ്യത്തിന്റെ സാന്നിധ്യം. ഇവ ശുദ്ധജലത്തിൽ മാത്രമേ വളരുകയുള്ളൂ. കനാലിലൂടെ ഒഴുകുന്ന ജലം കൃഷിയിടങ്ങളിലേക്കും ജപ്പാനിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകവും 10 മില്യൺ ആളുകളുടെ ജലസ്രോതസ്സും നിരവധി ജലജീവികളുടെ ആവാസ കേന്ദ്രവുമായ ബിവ തടാകത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ടാപ്പ് വാട്ടർ, മലിനജല സംവിധാനം എന്നിവയുടെ വ്യാപനത്തോടുകൂടി കബാറ്റയുടെ പ്രാധാന്യം കുറഞ്ഞുവെങ്കിലും വളരെ കാലമായി കബാറ്റ പ്രധാന സ്രോതസ്സായി ഉപയോഗിച്ചിരുന്ന പ്രായമായ ആളുകളുണ്ടായിരുന്നു. കൂടാതെ മുൻ ഷിക പ്രിഫെക്ചർ ഗവർണർ യുക്കിക്കോ കടയും മറ്റുള്ളവരും പ്രാദേശിക സംസ്കാരം എന്ന നിലയിൽ കബാറ്റയുടെ പ്രാധാന്യത്തെ ഊന്നിപ്പറഞ്ഞു. തുടർന്ന് 2004 NHK കബാറ്റയെ കുറിച്ച് സംരക്ഷണം ചെയ്ത പ്രോഗ്രാമിലൂടെ ഹരിയെ ഗ്രാമവും കബാറ്റ എന്ന സവിശേഷ ജല സംസ്കാരവും രാജ്യത്തിനുള്ളിലും വിദേശത്തും ജനശ്രദ്ധ നേടി. സ്വദേശികളും വിദേശികളുമായ നിരവധി ടൂറിസ്റ്റുകൾ ഹരിയെ ഗ്രാമവും കബാറ്റയും സന്ദർശിക്കുവാനായി എത്തുന്നു. ഇന്ന് മോഡേൺ കിച്ചണിന്റെ ഈ കാലത്തിലും നിരവധി ഹരിയെ നിവാസികൾ സജീവമായി കബാറ്റകൾ ഉപയോഗിക്കുകയും പുതിയ കബാറ്റകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു. തങ്ങളുടെ വരും തലമുറകൾക്കായി ഈ സവിശേഷമായ ജലസംസ്കാരത്തെ ഹരിയെ നിവാസികൾ കാത്തുസൂക്ഷിക്കുന്നു.